നമുക്ക് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള പണം നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ എഫ് ഡി ഇട്ടത് കൊണ്ട് അല്ലെങ്കിൽ മണം നമ്മുടെ ബാങ്കിൽ സേവ് ചെയ്തത് കൊണ്ട് ഒരിക്കലും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കില്ല എന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ മാത്രമാണ് നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നമ്മുടെ പണപ്പെരുപ്പത്തിനേക്കാളും എത്തുന്ന രീതിയിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ദീർഘനാൾ കഴിയുമ്പോൾ വളരെ വലിയൊരു സമ്പന്നനായി തീരുന്നതിനും നമുക്ക് നിക്ഷേപങ്ങൾ നടത്തണം പക്ഷേ നിക്ഷേപം നടത്തണം എന്ന് തീരുമാനിക്കുമ്പോൾ സാധാരണയായിട്ട് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പണം ആ വർദ്ധിക്കും എന്നാണ് പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കില്ല എന്നതാണ് യഥാർത്ഥ സത്യം അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്യമായിട്ടും നിക്ഷേപിച്ചിരുന്നാലും മാർക്കറ്റ് ഉയര ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നിരുന്നാലും ഏത് സമയത്ത് വേണമെങ്കിലും മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവാം അതായത് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് താഴേക്ക് ഇടിയുവാനും അതോടൊപ്പം തന്നെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പണം ആ അതിൻ്റെ പണത്തിന്റെ മൂല്യം കുറയാനും നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകളുടെ വില കുറയുവാനും നമ്മുടെ നിക്ഷേപത്തിൽ ഒരു മൂല്യം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ പണം നിക്ഷേപിച്ച പണം പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം നിക്ഷേപിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മിക്ക ആൾക്കാരും നമ്മുടെ നിക്ഷേപങ്ങളിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരും അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ സമ്പത്ത് അതായത് നമുക്ക് നിക്ഷേപിക്കാനുള്ള പണത്തെ എത്ര രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ നിക്ഷേപിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരത്തിൽ ഒരുപാട് രീതിയിൽ നമുക്ക് നിക്ഷേപ മാർഗ്ഗങ്ങളിലേക്ക് പോകാം നമുക്ക് അതിനുള്ള പണം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ നിക്ഷേപിക്കുന്നതിനുള്ള പണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ എങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന പണം വീണ്ടും വീണ്ടും നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനും അത് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ലാഭത്തെ ഉപയോഗിച്ച് പല നിക്ഷേപങ്ങളിലേക്ക് മാറ്റാനും പറ്റും എന്നാൽ നമുക്ക് ഒരു പരിധിയിലധികം പണമുണ്ട് അവ വ്യത്യസ്ത രീതിയിൽ നിക്ഷേപിക്കണം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഫ്ലക്സുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമുക്ക് നഷ്ടമുണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല രീതിയിൽ പല മേഖലകളിൽ നിക്ഷേപിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിരുന്നാൽ തന്നെ നമ്മൾ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിച്ചിരിക്കണം അത് മാത്രമല്ല നമ്മൾ ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ആധുനിക രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമുക്ക് ഫിസിക്കൽ ഗോൾഡ് വാങ്ങാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സൊവർ ഗോൾഡ് ബോണ്ട് അതായത് റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഗോൾഡ് ബോണ്ടുകൾ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങളും നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നതിന് സൊവർ ഇൻ ഗോൾഡ് ബോണ്ട് മാത്രമല്ല നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ബോണ്ടുകൾ സർക്കാരിൻ്റെ ട്രഷറി ബില്ലുകളുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസും ഒരു നിക്ഷേപ മാർഗമാണ് അതുപോലെ വിവിധ തരത്തിൽ നമ്മൾ വൈവിധ്യവൽക്കരണത്തിലൂടെ നമ്മുടെ പണം പല രീതിയിൽ നമ്മൾ നിക്ഷേപിക്കണം അപ്പോൾ നമുക്ക് ഏത് ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ എടുത്തിരുന്നാലും അതിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നമുക്ക് മൊബൈൽ സ്ക്രീനിൽ നോക്കി കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എക്സാമ്പിൾ കാണിക്കുന്നതാണ് അപ്പോ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും താഴെ വലത് സൈഡ് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കാണാം നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപങ്ങളെയാണ് അപ്പോ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ വിവിധ തരത്തിലുള്ള നിക്ഷേപ മാർഗങ്ങൾ എന്ന് പറയുന്നതിന് വൈവിധ്യവൽക്കരിക്കുന്നതിന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ് നമ്മുടെ വളരെ ഒരു ഒരു കുറച്ച് ഭാഗമെങ്കിലും നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം അപ്പോൾ നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ തുച്ഛമായിട്ടുള്ള ഒരു പലിശയാണ് നമുക്ക് ബാങ്ക് എഫ് ഡി നിന്നും ലഭിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആൾക്കാർ എന്നിരുന്നാലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതൊരു ഫിക്സഡ് ഇൻകം ആണ് നമുക്ക് ഒരു കൃത്യമായിട്ടൊരു പലിശ പറഞ്ഞിട്ടുണ്ടാവും ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു പലിശ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പണം നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് അപ്പോൾ നമ്മൾ നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള നിക്ഷേപ പദ്ധതികളിലും നമ്മൾ അംഗമായിരിക്കണം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബാങ്കിൽ എഫ് ഡി ഇടുന്നവരുണ്ടാവും അത്തരക്കാർക്ക് കുറച്ചുകൂടെ പലിശ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഈ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്താണ് ഞാനിത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഏഞ്ചൽ ഏഞ്ചലോണ ആപ്ലിക്കേഷനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ലെങ്കിൽ ശ്രീറാം ഫിനാൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേയധികം കമ്പനികളുണ്ട് ബജാജ് ഫിനാൻസ് ഉത്കൃഷ്ട സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനികൾ അതായത് നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉത്കൃഷ്ട സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ബാങ്ക് തന്നെയാണ് അപ്പോൾ സ്മോൾ ഫിനാൻസ് മേഖലയിൽ വരുന്ന ഒരു ബാങ്കാണ് അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനികളുണ്ട് ഇവയുടെ അല്ലെങ്കിൽ ഇവയിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും ഇത്തരത്തിലുള്ള കമ്പനികളിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിത വരുമാനം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് പൊതുമേഖലാ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും ഒരു രണ്ട് ശതമാനം മുകളിൽ ഉള്ള പലിശ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നമ്മൾ ചേരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ ബാങ്കിൽ ഇടുന്നത് പോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഫണ്ടുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പണം കൃത്യമായിട്ട് കിട്ടുമോ അതായത് നമ്മുടെ പൈസയ്ക്ക് സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും ഉണ്ട് നമ്മൾ സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള അല്ലെ ആയിട്ടുള്ള കമ്പനികളായ ഇവയെല്ലാം അപ്പോൾ സെബി രജിസ്റ്റേഡ് എന്നല്ല സെബിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് അപ്പോൾ വെറുതെ കുറച്ച് പൈസ അവർ വാങ്ങി നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ ഉള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ചെറിയ പ്രൈവറ്റ് കമ്പനി സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് പോലെ ഒന്നുമല്ല നമുക്ക് ലീഗലായിട്ട് അവയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള കമ്പനികളിൽ നമുക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും അത് നമുക്ക് ഒരു മൂന്നോ നാലോ വർഷം അപ്പോൾ ഒരു മാക്സിമം ഇപ്പോൾ യൂട്ടിലി യൂണിറ്റി സ്മോൾ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബാങ്ക് ഒൻപത് ശതമാനം രണ്ട് വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒൻപത് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് ബി ഐയിലൊക്കെ ഒരു ഏഴ് ശതമാനം കൊടുക്കുന്നിടത്താണ് ഒൻപത് ശതമാനം കൊടുക്കുന്നത് പിന്നെ ശ്രീറാം ഫിനാൻസ് നമുക്കറിയാം ട്രാൻസ്പോർട്ട് മേഖലയിൽ ലോണുകൾ കൊടുക്കുന്നതും ഇൻഷുറൻസുകൾ കൊടുക്കുന്നതുമായിട്ടുള്ളൊരു കമ്പനിയാണ് ഇവിടെയും നമുക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള സ്ഥാപനത്തിലും നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും അപ്പോൾ ശ്രീറാം ഫിനാൻസിൻ്റെ അപ്പോൾ ഈ ശ്രീറാം ഫിനാൻസിൽ നമുക്ക് ഒരു എഫ് ഡി ഇടണമെങ്കിൽ ജസ്റ്റ് അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ പരിശോധിച്ചിട്ട് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് കണ്ടോ ഒരു നാല് വർഷം രണ്ട് മാസം രണ്ട് ദിവസവും നമ്മൾ പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെച്ചൂറിറ്റി എന്ന് പറയുന്നത് പതിനാല് പതിനാലായിരം രൂപ നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ് അപ്പോൾ പതിനായിരം രൂപ ഇട്ടിട്ട് പതിനാലായിരം രൂപയായിട്ട് നമുക്ക് പിൻവലിക്കാൻ പറ്റും അപ്പോൾ എട്ട് എട്ട് പോയിന്റ് നാല് ഏഴ് ശതമാനം അതിവിടെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടാൻ പറ്റും അത് കുറച്ചുകൂടെ നമ്മൾ ബാങ്കിൽ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ പലിശ കൂടുതൽ കിട്ടും എന്നിരുന്നാലും നമ്മൾ ഇതിലും ചെറിയൊരു എമൗണ്ട് നമ്മുടെ ഒരു അഞ്ചോ പത്തോ ശതമാനം നമ്മൾ ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം ഗോൾഡാണ് ഗോൾഡ് എന്ന് പറയുന്നത് സൊവേറിയൻ ഗോൾഡ് ബോണ്ടാണ് അപ്പോൾ സൊവേറിയൻ ഗോൾഡ് ബോണ്ട് അതിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല റിസർവ് ബാങ്ക് ചില സമയങ്ങളിലാണ് ഈ സർ ഗോൾഡ് ബോണ്ട് പുറപ്പെടുവിക്കുന്നത് അപ്പം നമുക്ക് അന്നത്തെ മാർക്കറ്റ് വിലയിലുള്ള നൂറ് ശതമാനം പ്യൂരിറ്റിയിലുള്ള ഗോൾഡിന്റെ എമൗണ്ടിന് നമുക്ക് വാങ്ങുകയും രണ്ടര ശതമാനം പലിശയും ലഭിക്കും എട്ട് വർഷം ലോക്കുണ്ട് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നത് അതാണ് ഈ ഗോൾഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഐ മ്യൂച്വൽ ഫണ്ട് സോറി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന പുതിയ കമ്പനികൾ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ട് പൊതുമേഖല സ്വകാര്യ അതായത് റീറ്റെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഓഫർ വയ്ക്കുന്നതാണ് കമ്പനി അങ്ങനെ നമുക്ക് അവ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനികളുടെയൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയില് തുടക്കത്തിലുള്ള എമൗണ്ടിന് നമുക്ക് പൈസ വാങ്ങാൻ പറ്റും അതായത് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുന്നതാണ് ഐ പിഒസ് എന്ന് പറയുന്നത് പിന്നെ പിയർ ടു പിയർ ലി ഡി ഇതും ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോണുകൾ പോലെ കൊടുത്ത് പൈസ വാങ്ങുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഇത് എപ്പോഴും പത്ത് പോയിന്റ് അഞ്ച് ശതമാനം ആണ് ഇതിൻ്റെ ഒരു പലിശ വരുന്നത് ഇതും കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പലിശയാണ് കൊടുക്കുന്നത് എന്നിരുന്നാലും നമുക്ക് ഇത് അത്ര വിശ്വാസയോഗ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികത പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഇത്തരത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അതായത് അത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പണം മറ്റൊരാൾക്ക് ലോണ് കൊടുക്കും എന്നിട്ട് അതുപോലെ തന്നെ അതാണ് അതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അയാൾ പൈസ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ല എങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇതും നിയമപരമായിട്ട് നടക്കുന്നത് കൊണ്ട് അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം തന്നെയാണ് അപ്പോൾ പിന്നെ വരുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന മറ്റൊരു നിക്ഷേപ മാർഗമാണ് ഗവൺമെന്റ് ബോണ്ടുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പിന്നെ നമുക്ക് ഇതുപോലെയുള്ള സ്കീമുകളെയാണ് ജി സെക്ഷൻ ടി ബിൽസ് എസ് ഡി എൽ എന്ന് പറയുന്നത് എൻ സി ഡി എസ് ഇതിനെ പറ്റി ഞാൻ ഓരോന്നും വിശദമായിട്ട് തന്നെ ഓരോ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ട്രഷറി ബിൽസുകൾ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഇതെങ്ങനെ വാങ്ങുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയറായിട്ട് മനസ്സിലാവൂ ആവുകയുള്ളൂ നമ്മൾ ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബില്ലുകൾ വാങ്ങുന്നത് അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്നുള്ള സ്റ്റോക്കിൻ്റെ പോലത്തെ ഒരു വളർച്ചയൊന്നും ഉണ്ടാവില്ല വളരെ ചെറിയൊരു നാല് ശതമാനം മുതലായിരിക്കും അതിൻ്റെ വളർച്ച ചിലപ്പോൾ പത്ത് ശതമാനമൊക്കെ ആവറേജ് റിട്ടേൺ കിട്ടും എന്നിരുന്നാലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ പെട്ടെന്ന് ഇടിയാനുള്ള സാധ്യതയില്ല കാരണം ഗവൺമെന്റ് സെക്യൂരിറ്റീസുകളാണ് ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ടുകൾ ഗവൺമെന്റ് അളക്കുന്ന ധവളപത്രങ്ങൾ എന്നൊക്കെ പറയില്ല കടപ്പത്രങ്ങൾ ധവളപത്രം അല്ല കടപത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് അപ്പോൾ അതും നമുക്ക് പരിഗണിക്കാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൂടെ നിക്ഷേപ മാർഗത്തിനായിട്ട് മറ്റൊരു കാര്യം ഇൻഷുറൻസ് ആണ് അപ്പോൾ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ കവറേജ് ആണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആശ്രിതർക്ക് നമ്മൾ മൂലമുണ്ടായ ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇൻഷുറൻസുകൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്നതും ഇൻഷുറൻസിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ടൈം ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതും ഒരു നിക്ഷേപമായിട്ട് മാറുകയാണ് അപ്പോൾ അതിനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസ് സ്കീമുകൾ അപ്സ്റ്റോക്സിൽ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ഒരുപാട് സ്കീമുകളുണ്ട് അപ്പോൾ അതും നമുക്കൊരു ഒരു നിക്ഷേപ മാർഗം എന്ന രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ എല്ലാ ഇൻഷുറൻസുകളും എൽ ഐ സി പോലെയുള്ളവയൊന്നും എല്ലാം നമുക്ക് നിക്ഷേപ മാർഗമായിട്ട് കാണാൻ പറ്റില്ല എന്നിരുന്നാലും ചിലത് നമ്മൾ എല്ലാം ഉണ്ട് എന്നിട്ട് നമ്മൾ പല മേഖലകളിൽ നിക്ഷേപിച്ചിട്ട് ജീവിതത്തിൽ ഇതുവരെ ഒരു ഇൻഷുറൻസും എടുത്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അത് തീർച്ചയായും പരാജയമാണ് കാരണം അവർക്കോ അവ ഒരു അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് തന്നെ അല്ല നമുക്ക് ഇപ്പോൾ അറിയാം നമ്മുടെ വയനാട് സംഭവിച്ച ദുരന്തം അപ്പോൾ ഇതുപോലെയുള്ളൊരു ദുരന്തം സംഭവിച്ച് നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ ബന്ധുക്കൾ മാത്രം നമ്മുടെ മക്കൾ മാത്രമാണ് ജീവനോടെ ഉള്ളതെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു എമൗണ്ട് തിരിച്ചു കിട്ടും അപ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ സ്വന്തക്കാരും മരണപ്പെട്ടു പോയിരുന്നാലും അതിന്റെ വേദനയോടൊപ്പം നമുക്കുണ്ടാവുന്ന കനത്ത സാമ്പത്തിക നഷ്ടം ഇങ്ങനെയുള്ള ഇൻഷുറൻസുകൾ എടുക്കുന്നതിലൂടെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതൊരു ആ ഒരു ബാധ്യത നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് കാണാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇൻഷുറൻസുകൾ നമ്മളെ നിക്ഷേപ മാർഗം എന്ന രീതിയിൽ കൂടെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നല്ല കാര്യമാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉറപ്പായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം അതിനോടൊപ്പം തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കിട്ടുന്ന ചെറിയ എമൗണ്ട് അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ആ എമൗണ്ടിനായിരുന്നാലും നമ്മൾ സോവറിൻ ഗോൾഡ് ബോണ്ടോ അതുപോലെയുള്ള നമുക്ക് കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം പിന്നെ ഇ ടി എഫുകളുണ്ട് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ ഇവയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് ആപ്പ് പ്പ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ബ്രോക്കറുടെ ഓഫീസിൽ പോയിട്ടാണ് ഇതിനെല്ലാം കൂടെ സാധ്യമാവുന്നത് അല്ലെങ്കിൽ പല പല ഓഫീസുകളിൽ പോയിട്ട് വേണം ചെയ്യാൻ ബാങ്കിൽ എഫ് ടി ഇടണമെങ്കിൽ ബാങ്കിൽ പോകണം ഇൻഷുറൻസ് എടുക്കാൻ ഏതെങ്കിലും ഇൻഷുറൻസ് ഓഫീസിലോ ഏജൻസി ഏജന്റിന്റെ അടുത്ത് പോകണം അതുപോലെ തന്നെ നമുക്ക് സോവറിയൻ ഗോൾഡ് പോണ്ടതിന് പകരം നമ്മൾ കടയിൽ പോയി ഗോൾഡ് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കണം ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസുകൾ വാങ്ങാൻ ട്രഷറിയിലോ അല്ലെങ്കിൽ നമുക്ക് ബാങ്കുകളിലോ ഒക്കെ പോകേണ്ടി വരും അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലൊരു ഉണ്ടെങ്കിൽ ആ ഫോണിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കർ ഇപ്പോൾ ഏഞ്ചൽ വണ്ണോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സോ അല്ലെങ്കിൽ സെറോദയോ അല്ലെങ്കിൽ ഗ്രോയോ അല്ലെങ്കിൽ ഫയേഴ്സോ ഇങ്ങനെ ഏത് മൊട്ടിലാ ലോസ് പാളോ ഇത് ഏത് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാലും അതിനുശേഷം നമുക്ക് അതിനകത്ത് നമുക്ക് എല്ലാത്തിലും ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൂന്നോ നാലോ ഇത് മേഖലകളിൽ നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും ഒരു അക്കൗണ്ട് എടുത്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം ഏതെങ്കിലും ഒരു ആ ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു നിക്ഷേപ ഏതെങ്കിലുമൊക്കെ നിക്ഷേപ മാർഗ്ഗത്തിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോകൾ സെർച്ച് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ബാങ്കിൽ എഫ് ടി ഇട്ടത് കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള നമുക്ക് ബെനിഫിറ്റും ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴുള്ള പുതിയ തലമുറയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നിരുന്നാലും ഇനിയുള്ള കാലഘട്ടത്തിൽ നിക്ഷേപങ്ങൾ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ദീർഘനാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് ലൈഫിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീട് വയ്ക്കുന്നതോ കാറോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഉപകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പല തരത്തിൽ അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ നഷ്ടപ്പെടാനും സാധിക്കുക നഷ്ടപ്പെടാനും പാടില്ല എന്ന് വിചാരിക്കുന്നവർ പല രീതിയിലുള്ള നിക്ഷേപ പദ്ധതിയിലേക്ക് കൂടെ നമ്മുടെ പണം നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു